അസ്സലാമു അലൈക്കും, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നെന്ന് പറയുമ്പോഴേ നമ്മൾ 27-ാവൊക്കെ ഇങ്ങോട്ട് വരാറായി അല്ലേ. അപ്പം ഞാൻ എപ്പോഴും മക്കളോട് പറയും, നമ്മൾ 27-ാവിൻ്റെ പണ്ടത്തെ നമ്മളെ 27-ാവ് ഉണ്ടല്ലോ, പണ്ടൊക്കെ നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴുള്ള ആ 27-ാവ് പോലെ അല്ലല്ലോ ഇപ്പോൾ മിക്ക വീടുകളിലും മിക്ക സ്ഥലങ്ങളിലും മിക്ക എന്താ പറയുക മിക്ക നാട്ടിലും അങ്ങനെയൊന്നുമല്ല. എവിടുന്നൊക്കെയോ കുറേ ആളുകൾ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ വരാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അങ്ങനെ ആരും വരാറൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇവരോട് ഇങ്ങനെ പറയും, പണ്ട് ഇങ്ങനെയായിരുന്നു 27-ാവിന് ഞങ്ങൾ നോമ്പിന് ഡ്രസ്സ് എടുക്കുക, പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ള പൈസ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്, എങ്ങനെയാണ് നമ്മൾ പോയിരുന്നത് കാര്യങ്ങളൊക്കെ പറയും. ഇവർക്ക് ഭയങ്കരമായിട്ടത് അതെ അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് ആ ഒരു കാലം അതുപോലെ ചെയ്തെന്ന് ഓർമ്മയില്ലേ. റബി 27-ാവിന് പോയിട്ടുണ്ടാ? ഒന്ന് രണ്ടു വട്ടം പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതെങ്ങനെ, എത്ര മണിക്കാ പോക്ക്? ഇനി പോകില്ല. എന്താ, എത്ര മണിക്കാ പോക്ക് നിങ്ങൾ? കുളിച്ചിട്ട് രാവിലെ 8-9 ആ ഒരു ടൈമിനല്ലേ പോക്ക്? ഞങ്ങളൊക്കെ പണ്ട് എങ്ങനെ പോയിരുന്നു എനിക്കറിയോ? പണ്ട് ഞങ്ങളൊക്കെ പോയിരുന്നത് പുലർച്ച നീച്ചിട്ട് പോവും, ഒരു 4 മണി നായക്കളെ കടിയുള്ള എന്നിട്ട് എല്ലാവരും കൂടെ നമ്മളെ ചുറ്റുപാടത്തുള്ള എല്ലാ വീട്ടിലത്തെ കുട്ടികളും ഉണ്ടാവും, എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവും ഒരു പേഴ്സ്. അല്ല, അത് നമ്മളെ അവകാശമാണ്, ഉള്ളവനില്ലാത്തവർക്ക് കൊടുക്കുക, സക്കാത്ത് വാങ്ങലും കൊടുക്കലൊക്കെ നമ്മളെ അവകാശമാണ്. അത് അതിന് നമ്മളെന്തിനാ നാണക്കേട് ചേരിക്കണേ? അവർ തരും. ഇപ്പോഴത്തെ ആൾക്കാരാണ് പിന്നെയും കൊടുക്കൽ കുറഞ്ഞത്. അതുപോലെ തന്നെ ഉള്ളവർക്ക് തന്നെ 500 ആയിട്ടും 1000 ആയിട്ടും കൊടുക്കും. അന്ന് അങ്ങനെയല്ല, അന്ന് പല വീടുകളിലും മുമ്പാരെ തന്നെ ഇരിക്കും, കുറേ കുറച്ച് ചില്ലറ പൈസ ഇവിടെ, കുറച്ച് 10 രൂപ നോട്ട് ഇവിടെ, കുറച്ച് 50 രൂപ നോട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഓരോ വല്യപ്പന്മാരും വല്യപ്പന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് നമ്മളെ കൂടെ എത്ര ആളുണ്ട് അവർക്കൊക്കെ എണ്ണിയിട്ട് തരും. ചിലപ്പോൾ നമ്മളോടൊക്കെ നിങ്ങളുടെ അടുത്ത് ചില്ലറ ഉണ്ടായിരിക്കും, എന്നിട്ട് അങ്ങനെ അത് തരും. അല്ലെങ്കിൽ നമ്മളെ ഉമ്മാക്ക് 100 തരും, നമ്മളിപ്പാക്ക് 50, അങ്ങനെ 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 പൈസകളൊക്കെ അന്ന് തരും. ഇന്നിപ്പോൾ എനിക്ക് ഇങ്ങനെ പോയാൽ കിട്ടില്ല ചില വീടുകളിൽ, ഇത് 1 റുപ്യൊക്കെ കിട്ടും. അന്ന് അതുണ്ട്, പക്ഷെ അന്ന് ആ 1 റുപ്യക്കും വലിയ വിലയാണ് കേട്ടോ. ഇന്നെന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും ആ പഴയ കാലഘട്ടത്തിൽ വീട്ടിലിരുന്നിട്ട് കൊടുക്കലൊക്കെ അപൂർവം ചില വീടുകളിലായിട്ടേ കാണാറുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളു. അങ്ങനെയല്ലേ റബിയെ, എല്ലാ വീട്ടിലും അങ്ങനെ ഇരിക്കലില്ലല്ലോ. മുമ്പരത്ത് ബെല്ലടിച്ചിട്ട് അകത്തുനിന്ന് ആരെങ്കിലും വന്നാൽ ആ അന്ന് ഈ കുട്ടി വന്നതല്ലേ ഇച്ചിരി കൊടുക്കണം. അന്നെന്ന് പറയുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന ആ ഒരു സക്കാത്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പൈസ ഒക്കെ കൂട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ വീട്ടിലേക്ക് ഇരിക്കണം, നോമ്പും ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും മരത്തിൻ്റെ വീട്ടിലേക്ക് ഇരുന്നിട്ട് അനക്ക് ഇത്ര കിട്ടി, എനിക്ക് ഇത്ര കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പം എൻ്റെ കാക്കൊക്കെ വേറെ കുറേ ദൂര സ്ഥലങ്ങളിലൊക്കെ പോവും. അതുപോലെ ഞാൻ, താത്ത, എൻ്റെ ചെറിയ കാക്ക, പിന്നെ ഞങ്ങളവിടെയുള്ള കുറേ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങനെ പോകട്ടാം. അങ്ങനെ നല്ലൊരു എന്താ പറയുക, ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താണ്, ഒരു നെസ്ട്രോളജി എന്നോട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ, നെസ്ട്രോളജി നെസ്ട്രോളജി റബി നെസ്ട്രോളജി അവനെ എവിടെയോ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ണിമോളോട് പറഞ്ഞു, ഉണ്ണിമോൾക്ക് തന്നൊരു അന്തും കുന്തും ചേട്ടാ. ഉണ്ണിമോളും പോയിട്ടില്ലല്ലോ ഇതുവരെ 27-ാവിന്. നല്ല ചുമയാണ് കേട്ടോ ഉണ്ണിമോൾക്ക്, നല്ല ചുമയാണ്. മണ്ണ് പോയിട്ടില്ലേ 27-ാവിന്? ഇജ്ജ് പോയിട്ടില്ലേ 27-ാവിന് കഴിഞ്ഞ പ്രാവശ്യം തലശ്ശേരിയിൽ നിന്ന്? ഇങ്ങോട്ട് വാ. അനു പോയിട്ടുണ്ടാ? അനു പോയിട്ടില്ല. ഇങ്ങോട്ട് അപ്പുറത്ത് കൂടെ വാ. ചിന്നു അനും കൂടിയിട്ട് പുറത്ത് നല്ല കളിയിലാട്ടെ. ഞാൻ ആ ചോറും കൂട്ടാരൊക്കെ വെച്ച സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഭയങ്കര കളിയിലാണ്. ചിന്നു കഴിഞ്ഞ പ്രാവശ്യം കളി കിടന്ന സ്ഥലത്ത് നിന്ന് ഓടി വന്നിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 27-ാവ്? എന്നാലും പറയ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. എത്ര കിട്ടി? 300 കഴിക്കണം. എല്ലാ വീട്ടിലും ഇങ്ങനെ മുമ്പാരത്തെ ആൾക്കാർ ഇരുന്നാലെ മോള് ബെല്ലടിച്ചിട്ട് ആൾക്കാർ വരികയാണ്, ഇങ്ങനെയാണ് ബെല്ലടിച്ചിട്ട്. ഞങ്ങളൊക്കെ അന്ന് അങ്ങനെയൊന്നല്ല, ഞങ്ങൾ പോകുമ്പോൾ കുറേ അമ്മമാരും ഇങ്ങനെ ഇരിക്കും, മുമ്പാരത്ത് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് നമുക്കിങ്ങനെ പൈസ തരും. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസം. ചില വീടുകളിലൊക്കെ നമുക്ക് ഗേറ്റ് തുറന്ന് പോകുമ്പോഴൊക്കെ നമുക്ക് പേടിയാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടം കൂടി നിൽക്കും, ഇജ്ജ് ആദ്യം പോ, ഞാൻ ആദ്യം പോ, ഇജ്ജ് ആദ്യം പോ, എന്നിട്ട് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉന്തി തള്ളി വിടുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, ഇള്ളയിൽ ഏറ്റവും ചെറിയ ആളെ പിടിച്ചിട്ട് ഉന്തി തള്ളി വിടുക. അന്ന് എന്ന് പറയുമ്പോൾ താത്തൊക്കെ ഞങ്ങളെ പോലുള്ള കുഞ്ഞ് ആൾക്കാരൊക്കെ പിടിച്ചിട്ട് പൂച്ചിപ്പോ പോ, ഞങ്ങൾ ബാക്കിൽ വരാമെന്ന് പറയാം. അവിടെ കൊടുക്കുന്നുണ്ടല്ലോ എന്നറിയില്ലല്ലോ, ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ പോയാൽ ചിലപ്പോൾ നമുക്ക് തോന്നെ പൈസ ഇട്ട് കിട്ടാം 50. നമ്മളെ അയലക്കാട് ആ ഭാഗങ്ങളിലൊക്കെ നല്ല കിട്ടിയിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു കാലഘട്ടം പറയുന്നത്, നമ്മൾ ചെയ്യാൻ പറയില്ലേ 27-ാവുമ്പോൾ നമ്മൾ ആ പൈസ, ഞങ്ങൾക്ക് കുറേ 1000 ഒക്കെ കിട്ടും, കുറേ കിട്ടാറുണ്ട്. അന്നൊക്കെ നല്ല കിട്ടും, നല്ലതാണ്. അതുപോലെ അരി കിട്ടും, അരിക്കുണ്ടാവും,
അരി സാധനങ്ങളൊക്കെ ഇട്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ആരും പോകണമൊന്നുമില്ല അല്ലേ, ഇന്ന് പോക്കുകൾ കുറവാണ്. അതുപോലെ തന്നെ എല്ലാവരുടെ വീടുകളിൽ കൊണ്ടെത്തിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തലശ്ശേരിയിൽ നിന്ന് നമ്മളെ വീട്ടിൽ ഒരു ഓട്ടർഷയിൽ ഒരു രണ്ട് താത്താർ വന്നിട്ട് വലിയ കുറേ സാധനങ്ങൾ അരി ഇനി ഒന്നും ഇല്ലാത്തില്ല, വലിയൊരു കിറ്റ് തന്നെ തന്നിട്ട്. അവർക്ക് നമ്മളെ അറിയില്ല, നമുക്ക് അവരെ അറിയില്ല. അവർ നമ്മളവിടെ ചില തലശ്ശേരി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ റെൻ്റ് ഹൗസിലാണല്ലോ, അപ്പോൾ അവർക്ക് മനസ്സിലായത് ഇല്ലാത്തവരാണ് എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ടുവന്ന് തന്നിട്ട്. പക്ഷെ നമ്മൾ ഇവിടെ മുത്തുകാരൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അരി കാര്യങ്ങൾ കിറ്റൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഞാനും നമുക്ക് അന്ന് ഒരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളും കിറ്റും കാര്യങ്ങളൊക്കെ ഒരു മാസത്തെ സാധനങ്ങളും കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളും ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യമാണ് ഞാനൊന്നും ചെയ്യാത്തത്, പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കിറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. ഇൻഷാല്ലാ പഠിച്ച സാധിച്ചു തരട്ടെ, ഇനിയും ടൈം ഉണ്ടല്ലോ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു കേട്ടോ, വിചാരിച്ചത് നോമ്പ് 1 മുതൽ നോമ്പ് 30 വരെ ഓരോരുത്തർക്കും ഒരേ ദിവസം ഓരോ കിറ്റ് കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് സാധിച്ചില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തട്ടി തട്ടി നീക്കിപ്പോയി. പിന്നെ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ഇത് നമുക്ക് കയ്യിൽ കിട്ടണം, കാര്യങ്ങൾ ശരിയാവണം, എല്ലാം നമുക്കൊരു ഇത് നടക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടല്ലോ. അങ്ങനെ അത് നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ഇടയ്ക്ക് എന്തെങ്കിലും കിറ്റ് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരോടും പറയണം, നിങ്ങൾ കിറ്റ് കാര്യങ്ങൾ എന്ത് സാധനങ്ങൾ കൊടുക്കുന്നതിനെ അറിയിക്കുന്നവർക്ക് കൊടുക്കുക. നമുക്ക് ചിലപ്പോൾ കൊണ്ടുകൊടുക്കാനൊക്കെ മടിയാണ്. പല വീടുകളിലും ഫിത്തറിൻ്റെ അരി കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഈവൻ ഞങ്ങൾ തന്നെ നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാം, അങ്ങനെ തേടി പിടിച്ച് ഇല്ലാത്തവർക്ക് കൊടുത്താലല്ലേ നമുക്ക് അതിൻ്റെ ഒരു പുണ്യം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വീടുകൾ അടുത്ത വീടുകളിൽ തന്നെ ആ ഒരു പെരുന്നാളിൻ്റെ തലേദിവസം ഇതാവുമ്പോഴേ നമ്മൾ കൊണ്ടുകൊടുക്കും, കൊണ്ടുകൊടുക്കും. അത് കൊണ്ടുകൊടുത്തിട്ട് നമ്മൾ വരും എന്ന് വെച്ചാൽ ഒരാളെണ്ണീട്ട് 3 കിലോ 3 കിലോ അരി നമുക്ക് കൊടുക്കണമല്ലോ, അങ്ങനെ കൊടുക്കും ഞങ്ങൾ കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യും, അടുത്തടുത്ത വീടുകൾ, പക്ഷെ അത് അറിയിക്കുന്നവരായിരിക്കില്ല, ചിലപ്പോൾ അറിയിക്കുന്നവരായിരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ അറിയിക്കാത്തവർക്കും കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സക്കാത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സക്കാത്തിന് അർഹരായവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പുണ്യം നമുക്ക് കൂടും അല്ലേ. നമ്മൾ പുണ്യമാസത്തിൽ പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഇനി ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടല്ലോ കേട്ടോ. എന്ത് പറഞ്ഞു ാലും എന്ത് ചെയ്താലും നെഗറ്റീവ് കമൻറ്റിൻ്റെ ഒരു ഉത്സവമായിരിക്കണം ഇപ്പോൾ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താലും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ഇത് പറയുന്ന കാരണം, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി വരുമ്പോൾ നമ്മളിങ്ങനെ നമ്മളെ മക്കൾക്ക് നമ്മൾ പഴയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ പറയും, ഞങ്ങൾ എന്നിട്ട് കൂട്ടി വെച്ച് ആ പൈസ എത്ര ഉണ്ട് നോക്കിയിട്ട് അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാനും ഉമ്മാക്ക് കൊടുക്കും, എന്നിട്ട് നമ്മളെല്ലാവരും കൂടി പോയിട്ട് 27 രാവിലെ എന്നൊക്കെ പറഞ്ഞ കടകളിലൊക്കെ അന്നൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. കുറേ ആൾക്കാരൊക്കെ കൂടുതൽ ആളുകൾ വരും, കുറേ ചില്ലറ പൈസ ആയിട്ടാവും കടയിൽ വരും. അതായിട്ട് വരുമ്പോൾ ആളുകൾക്ക് അറിയാം, കടക്കാർക്ക് അറിയാം, ഇത് 27 കിട്ടിയ പൈസ വെച്ചിട്ട് വരികയാണെന്ന് അന്നത്തെ ആൾക്കാർക്ക് അറിയാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ പൈസ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ചില്ലറ മാറ്റിയിട്ടൊക്കെ വരും കേട്ടോ. പിന്നെ അന്ന് നമ്മളെ എടപ്പാളി ഏതോ ഒരു കട, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ബ്യൂട്ടി സിൽക്കിൻ്റെ അവിടെ വേറൊരു കടയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എന്താണ് ഡ്രസ്സ് എന്താണ് ഡിസ്കൗണ്ടിൽ കൊടുക്കുക, അല്ല 50 രൂപക്ക് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ട് കൊണ്ട് നല്ലൊരു കുട്ടിക്കാലമായിരുന്നു അന്നത്തെ കുട്ടിക്കാലം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 27 എങ്ങനെയാണ്, നിങ്ങൾ സെക്കാത്തിന് പൊരിച്ചവരൊന്നും ഞങ്ങൾ പോയിട്ടില്ല എന്ന് തന്നെ പറയും. ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് നാണക്കേടായിട്ട് മാറ്റും, പക്ഷേ അതൊട്ടും നാണക്കേടല്ല, അത് നമുക്ക് അവകാശപ്പെട്ട് നമുക്ക് അർഹത അതിനുണ്ടെങ്കിൽ നമ്മളതിന് പോകണോണ്ട് ഒരു നാണക്കേടോ ഒരു മാനക്കേടോ ഇല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഇപ്പോൾ നമുക്ക് അലഹമ്ദില്ലാ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നത് നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നല്ല ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മാഷാല്ലാ ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മുത്തുക്കാട് പറയും, ഈ ഇടവഴി കടന്നിട്ടൊക്കെ ഇപ്പോൾ ആര് വരാനല്ലേ ഈ പരിസരത്തൊക്കെ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ വന്നെങ്കിൽ വന്ന്, അപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം അതിന് കാണണം. വലിയ സംഖ്യയൊന്നുമല്ല, എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന സംഖ്യ കുഞ്ഞു കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ, അള്ളാഹു സാധിച്ചേട്ടെ. അപ്പോൾ എങ്ങനെയെങ്കിലും അത് എത്തിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അത് കുട്ടികൾക്ക് കൊടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ അമ്മ നമുക്ക് അത്രയും അർഹതപ്പെട്ടവരുണ്ടല്ലോ. അപ്പം നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ ഭർത്താവില്ല, അങ്ങനെ ഉണ്ടാവും, എത്തിയും കുട്ടികളുണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളവരും അതുപോലെ വാടക വീട്ടിൽ നിൽക്കുന്നവരും അങ്ങനത്തെ ഒക്കെ ഉള്ള അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചില പള്ളിക്കലും അഹല്ല പള്ളിക്കലൊക്കെ നമ്മൾ അപ്പോൾ വാടകയ്ക്ക് നമ്മുടെ ഒരു അവസ്ഥ അല്ല കേട്ടോ, പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറേ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലൊക്കെ പറയും, വാടകയ്ക്ക് നിൽക്കുന്നവരെ വീട്ടിലേക്കൊന്നും ചിലപ്പോൾ ഒന്നും എത്താറില്ല കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് വാടകയ്ക്ക് ഒരു വീട് ഇട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, പുറത്ത് ഏതെങ്കിലും നാട്ടിൽ പോയിട്ടൊരു വീടൊക്കെ ഇരിക്കും. പക്ഷേ അപ്പോൾ അവർക്ക് നമ്മളെ എന്താണ് പറയുക, നബീർ
ഇനത്തിൻ്റെ ചോറ് കിട്ടൂല, അതുപോലെ തന്നെ ഇതുപോലെയുള്ള നമുക്ക് പള്ളിക്കെന്നുള്ള അർഹമായ കാര്യങ്ങൾ കിട്ടൂല, കിറ്റ് സാരങ്ങൾ അതൊന്നും കിട്ടില്ല. കാരണം അവരെ പള്ളിക്കല്ലോ. പക്ഷെ ഇതൊക്കെ തേടി പിടിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കതും കൂടെ കുറച്ച് കൂടുമല്ലേ. നമ്മളിപ്പോൾ നമ്മൾ ഇക്ക ഒരു ഒരിക്കൽ അനുഭവം ഉണ്ടിട്ട് നമ്മളെ തലശ്ശേരി വീട്ടിൽ നിന്ന് നമുക്ക് എന്താണ് പറയുക, മക്കളൊന്ന് മദർസയിൽ പോകുന്നുണ്ട്, പക്ഷേ നമുക്ക് എന്തുകൊണ്ടോ നമുക്ക് അല്ലേറബിയ നബിദിനത്തിൻ്റെ ചോറ് കിട്ടിയില്ലല്ലോ, നബിദിനത്തിൻ്റെ ചോറ് കിട്ടിയില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഭയങ്കര സങ്കടം പിടിച്ചൊരു കാര്യമാണ് കേട്ടോ. എന്താ നമുക്ക് ചോറ് കിട്ടാഞ്ഞ് അങ്ങനെ ഇവിടെ പള്ളിക്ക് പോക്കുണ്ട് മക്കള്, ജുമാക്ക് പോക്കുണ്ട്, പക്ഷെ കിട്ടിയില്ല. പക്ഷെ പിറ്റത്തെ കൊല്ലം നമ്മൾ അടുത്ത വീട്ടിൽ നമ്മൾ ചേച്ചിമാരെ വീടിൻ്റെ അവിടെയൊക്കെ താമസിച്ചില്ല, അവിടുന്ന് നമുക്ക് അല്ലേ റബീ നബീനത്തിന് അവിടുന്ന് കിട്ടി അല്ലേ, അവിടുന്ന് കിട്ടി നല്ല നമുക്ക് ആ ഒരു ചോറ് അന്നത്തെ ദിവസം കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ബിരിയാണി കിട്ടായിട്ടാണോ നെയ്ച്ചോറ് കിട്ടാ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ പള്ളിക്കെന്ന് നമുക്ക് അർഹതമായിട്ടുള്ള നമ്മളെ നബിദിനത്തിന് നമ്മൾ ഇതുപോലെയുള്ള ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അതാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള പഴയ 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 ഓർമ്മകൾ, എത്ര ആളുകൾ ഒരുപാട് ദൂരത്തുനിന്ന് നടന്ന് അരിച്ചാക്ക് തലയിലേറ്റി ഇങ്ങനെ വാങ്ങാൻ പോകുന്ന സെക്കാത്ത് വാങ്ങാൻ പോകണമൊക്കെ അന്നത്തെ ആ ഒരു ഇതൊക്കെ ഇപ്പോൾ കുറവാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ അങ്ങനത്തെ പാവപ്പെട്ടവരൊക്കെ കുറവായിരിക്കും എന്നെല്ലടോ നമ്മളറിയാത്ത ഒരുപാട് 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 പേരുണ്ട്. പക്ഷെ അവരൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല, എന്തുകൊണ്ടൊക്കെ എത്തുന്നില്ല. അപ്പം നമ്മൾക്ക് നമ്മുടെ അറിവിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ തേടി പിടിച്ചിട്ട് അവർക്കാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മളെക്കാളും ഇതുപോലെയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊണ്ടുകൊടുക്കുക. നമ്മളുള്ളവർക്ക് തന്നെ 1000, 500, 2000 ഒക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ അതിലെല്ലാ കാര്യവും നമ്മളില്ലാത്തവന് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ച് വന്നാലല്ല വേറെ കുറച്ച് വീഡിയോ എടുത്തുവെച്ചിരുന്നു. നമ്മൾ മുത്തുക്ക് വന്നിട്ട് നമ്മൾ അതിലെ കാട്ടിൽ പോയി കുറച്ച് കായൽ മീൻ വാങ്ങണതും അത് കട്ട് ചെയ്യണതും അങ്ങനെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ഇന്നെന്തോ ഇതിങ്ങനെ മക്കളോട് സംസാരിച്ചിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ തോന്നി. അതുകൊണ്ട് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിമോൾ നല്ല ചുമ ആയതുകൊണ്ട് ഉണ്ണിമോൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ റബീമോൻ ഇവിടെ ബാക്കിൽ തന്നെ ഇരുന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈരപ്പിയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും. ഇതൊരൊറ്റും എഡിറ്റിംഗ് ഇല്ലാതെ ഞാൻ നേരെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. അത്രയും ഞാൻ ഇരുന്ന് ആ ഒരു ഇതിൽ നിങ്ങളടുത്ത് സംസാരിച്ച് പോകുന്ന വീഡിയോകളാണ് ഞാൻ ഒട്ടും എഡിറ്റിംഗ് ഇല്ലാതെ ഒന്നുമില്ലാതെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും.